മാരാർ മുണ്ട് പൊക്കിയ വിഷയം മാരാർക്ക് നെഗറ്റീവായിട്ട് മാറുമോ? മാരാറിന്റെ മുണ്ടിന്റെ കേസ് ഇനിയും മാരാർ ഇങ്ങനെയെല്ലാം ആവർത്തിച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇജക്റ്റ് ആവാനുള്ള സാധ്യത ഉണ്ടോ? സീസൺ 3-ൽ DFK എവിക്റ്റ് ആയതുപോലെ വീട്ടുകാരെ വെറുപ്പിച്ച് 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 പല കാര്യങ്ങളും പറഞ്ഞ് ലാലേട്ടൻ വാണിഞ്ഞു കൊടുത്ത് വാണിഞ്ഞു കൊടുത്ത് അവസാനം ഇറക്കി വിടേണ്ടതായിട്ട് വന്നു. അതുപോലെ ആയിട്ട് മാറുമോ ഈ സീസണിൽ അഖിൽ മാരാറിൻ്റെ അവസ്ഥ? കാരണം ജുനൈസിൻ്റെ കേസ് വന്നപ്പം അവസാന വാണിങ്ങെന്ന് പറഞ്ഞു കൊടുത്തതാണ്. എന്തായാലും ലാലേട്ടൻ്റെ ഒരു കിടിലൻ പ്രൊമോ നമുക്ക് ശനിയാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് പ്രതീക്ഷിക്കാം. മാരാറായി മുണ്ട് പൊക്കി കാണിച്ചത് ശരിയാണോ എന്നൊക്കെ, പക്ഷെ മുണ്ട് പൊക്കിയോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർഷ്യലി ചെറുതായിട്ട് ജസ്റ്റ്, പക്ഷെ അത് തെറ്റ് തന്നെയാണ്, തെറ്റെന്നും തെറ്റ് തന്നെയാണ്. ശോഭയും മാരാറായിട്ടുള്ള ഒരു കേസ് നടക്കുന്നുണ്ട് കോടതിയിൽ. റിനോഷ് ഒരു തവണ ജഡ്ജിയായിട്ടിരിക്കുന്നുണ്ട്, ദെൻ നാദ്രയാണ് ജഡ്ജിയായിട്ടിരിക്കുന്നത്. നാദ്ര ഒരു അടിപൊളി ജഡ്ജിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എങ്ങനെ ഒരു ജഡ്ജായിട്ടിരിക്കണം എന്നുള്ള കാര്യം വ്യക്തമായിട്ട് നാദ്രക്കറിയാം. ദെൻ നമ്മുടെ സെറീന മിഥുൻ തല മസാജ് ഇഷ്യൂ രാത്രി നല്ല രൂക്ഷമാവുന്നുണ്ട്, തനിക്ക് നിലപാടില്ല എന്നെല്ലാം പറഞ്ഞ് മാരാറിനോട് ദേഷ്യപ്പെടുന്നുണ്ട് നമ്മുടെ മിഥുൻ. പിന്നീട് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് നാളെ മാരാറും സെറീനയായിട്ടുള്ള കേസാണ്. ആ കേസിൻ്റെ ഇടയ്ക്ക് ഇന്നത്തെ മുണ്ട് പൊക്കിയ വിഷയം കൂടി ചേർക്കുന്നുണ്ട്. ജഡ്ജി ഫിറോസ് ഖാൻ, അതെ നമ്മുടെ DFK ആണ് ജഡ്ജി. ഗുമസ്തനായിട്ടിരിക്കുന്നത് അനു ആണെന്ന് തോന്നുന്നു. അങ്ങനെ വാദപ്രതിവാദങ്ങൾ നേർക്കു നേരെ നിൽക്കുകയാണ്. എല്ലാം കൊണ്ടും ഇന്നത്തെ എപ്പിസോഡ് അത്യാവശ്യം നല്ലപോലെ തീ പാറിയ എപ്പിസോഡാണ്. അപ്പം നമുക്ക് വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ഇന്നത്തെ ഡേ 65 May 30 റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ടേൺ ഓൺ ദ ബെൽ ഐക്കൺ ഫോർ ദ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഓഫ് ബിഗ് ബോസ് മലയാളം സീസൺ 5. ആദ്യം തന്നെ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഇന്നലെ എൻ്റെ ഫോണ് മിനിങ്ങാന്ന് രാത്രിയായിട്ടോ ഹാക്ഡായിട്ടോ സോഫ്റ്റ്വെയർ എന്തൊക്കെയോ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. സോ എനിക്ക് റിവ്യൂ ചെയ്യാനായിട്ടൊന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇന്ന് രാവിലേക്ക് അപ്ലോഡ് ചെയ്ത വേറൊരു റിവ്യൂലാണ്. പിന്നീട് ഇന്നലെ രാത്രി എൻ്റെ ഫോൺ വീണ്ടും എഗെയിൻ കേടായി. ഞാൻ ഷോപ്പിൽ കൊണ്ട് കൊടുത്തിട്ട് ഓൺ ദ സ്പോട്ട് വാങ്ങിച്ച ഒരു ഫോണാണിത്. അപ്പം നിങ്ങളെ എനിക്കിത് കാണിക്കണമെന്ന് തോന്നി. ബിക്കോസ് ഞാൻ ഈ ഒരു ഫോൺ വാങ്ങിക്കുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ ഓൺ സപ്പോർട്ട്. നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ട്. ഇത് ഒരുപാട് വില എന്നുള്ള ഒരു ഫോണല്ല. ഇത് 8000 അതിനകത്തുള്ള ഒരു സിമ്പിൾ ഫോണാണ്. വിവോയുടെ ഒരു Y02 ഒരു സിമ്പിൾ ഫോണാണ്. അപ്പോൾ നിങ്ങളെ കൂടി എനിക്കൊന്ന് കാണിക്കണമെന്ന് തോന്നി. അപ്പോൾ ഈ ഫോണിലാണ് ഞാൻ വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് രാവിലെ മുതൽക്കുള്ള ഈ ഫോണിപ്പോൾ. ഇപ്പം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഫോണിപ്പോൾ എനിക്ക് നന്നാക്കി കിട്ടിയതേ ഉള്ളൂ. എപ്പോഴാണ് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകാമെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. എന്നിരുന്നാലും താൽക്കാലികമായിട്ട് എനിക്ക് നന്നാക്കി കിട്ടി. അപ്പം വീണ്ടും ഇനി പഴയ അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ ഈ ക്യാമറയിലായിരിക്കും അടുത്ത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ സഹിക്കണം. എന്തായാലും നന്നാക്കി പൂർണ്ണമായിട്ടും ആവുന്നവരെ. അപ്പം ഒരിക്കൽ കൂടി പറയാനുള്ളത് ഇത് നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടുകൊണ്ട് നേടിയതാണ്, നിങ്ങളുടെ ഒക്കെ അതുകൊണ്ട് ഞാൻ നേടിയതാണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇന്നത്തെ എപ്പിസോഡ് രാവിലെ 10:30 കാണിക്കുന്നത് സെറീനയും ജുനൈസും നാദ്രയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും സെറീനയെല്ലാം മസാജിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വലിയ കാര്യം എടുക്കുന്നില്ല. ഇതേസമയം ഷിജു മാരാറും കൂടെ ബെഡിൽ നിന്ന് സംസാരിക്കുകയാണ്. ഞാൻ നാദ്രയെടുത്ത് മസാജ് എൻ്റെ ദേഹത്ത് കയറിയിരുന്ന് ചെയ്യാൻ പറഞ്ഞില്ല, നാദ്രയാണ് കയറിയിരുന്ന് ചെയ്തത്. 11:40 ആവുന്നു. വീക്കിലി ടാസ്ക് ഷിജു വായിക്കുന്നു. ബിഗ് ബോസ് കോടതി, BB കോടതി. അഡ്വക്കേറ്റായിട്ട് റിയാസും DFK. ഓരോ കേസിനും ഓരോ ജഡ്ജിന് വീതം എന്താണ് എല്ലാവരുടെയും മെജോറിറ്റി അനുസരിച്ചിട്ട് തീരുമാനിക്കാം. കോടതിയിൽ ഒരു ഗുമസ്തനുണ്ടായിരിക്കും, ജഡ്ജിന് തീരുമാനിക്കാം. ശിക്ഷകൾ കൊടുക്കാം തെറ്റ് കാണിച്ചാലോ, അല്ലെങ്കിൽ കോടതിയിൽ ആരാണ് തെറ്റ് ചെയ്തതെന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്നു, അവർക്ക് ശിക്ഷകൾ കൊടുക്കാം. കോടതി നിന്ദിക്കുന്നവർക്കും തെറ്റ് ചെയ്തവർക്കും ശിക്ഷകൾ കൊടുക്കാം. 10 ഏത്തവിടൽ, കൈ തോളിന് നേരെ വെച്ചുകൊണ്ട് മുട്ട കുത്തി നിൽക്കുക, മുട്ട് മടക്കിക്കൊണ്ട് അരമണ്ഡലത്തിൽ നിൽക്കുക, അതോടൊപ്പം തന്നെ 10 തവണ ഓടുക ഗാർഡൻ ഏരിയയ്ക്ക് ചുറ്റും കൈ പൊക്കി പിടിച്ചുകൊണ്ട് സ്വിമ്മിംഗ് പൂളിലുള്ള സ്വിമ്മിംഗ് പൂളിൽ ചാടുക, ഇതൊക്കെയാണ് ശിക്ഷ. 5 മണിയാവുന്നു, കേസ് നടക്കുന്നു. ഇത് 2-ാമത്തെ കേസാണ്. ആദ്യത്തെ കേസെന്ന് പറഞ്ഞാൽ നമ്മുടെ റിനോഷ് ജഡ്ജിയായിട്ടിരിക്കുന്ന റിനീഷയുടെയും ജുനൈസിൻ്റെയും കേസാണ്. ഇത് ഞാൻ വെല്ലായിട്ട് ലൈവ് അപ്ഡേറ്റ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജുനൈസ് റിനീഷയെ കുലസ്ത്രീ എന്ന് ആരോപിച്ചു. അപ്പോൾ അത് തെറ്റാണ്, അത് അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് റിനീഷ ആ കേസ് ഉന്നയിക്കുന്നത്. അപ്പോൾ എന്നെ ഈ രീതിയിലുള്ള യാതൊരു രീതിയിലുള്ള പഴഞ്ഞൻ ചിന്താഗതി എന്നുള്ള സ്ത്രീ എന്ന് തന്നെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കേസ് വരുന്നത്. ആ കേസ് ബാധിക്കുന്നത് DFK. നമ്മുടെ റിയാസ് പ്രതിയായിട്ടുള്ള ജുനൈസിന് വേണ്ടിയാണ് ബാധിക്കുന്നത്. അവസാനം അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാതെ കേസ് തള്ളിക്കളയാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത കേസ് തള്ളിക്കളയാണ്. ഈ ഒരു കേസ് 5 മണിക്ക് വരുന്ന നമ്മുടെ അഖിൽ മാരാറിൻ്റെയും ശോഭയുടെയും കേസാണ്. ശോഭ എന്ന ബിസിനസ് വുമണെ പല രീതിയിൽ മോശമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. അവിടെ അങ്ങനെ ചെയ്തു, ഇവിടെ സുഖിപ്പിച്ചു, അല്ലെങ്കിൽ അവിടെ ഇമോഷൻ വിറ്റ് ബിസിനസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള ആ ഒരു സംഭവത്തിനെ മാറ്റുന്നു എന്നുള്ള രീതിക്കാണ് ശോഭ കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കേസാണ് വാദിക്കുന്നത്. അഖിൽ മാരാറിന് വേണ്ടി വാദിക്കുന്നത് DFK, ശോഭയ്ക്ക് വേണ്ടി വാദിക്കുന്നത് റിയാസും. അങ്ങനെ നാദ്ര ജഡ്ജാണ്, ജഡ്ജാവുന്നു. ഗുമസ്തനായിട്ട് സെറീനയാണ്. ടാസ്ക് നടക്കുന്നു. റിനീഷ ടാസ്കിനിടയ്ക്ക് ചിരിക്കുന്നു, അരമണ്ഡലത്തിലിരിക്കാൻ പറയുന്നു. റിയാക്സ് പറയാണ്, സക്സസ്ഫുൾ ആയിട്ടുള്ള സ്ത്രീകളെ കാണുമ്പോൾ നിങ്ങൾക്ക് അസൂയ തോന്നാറുണ്ടോ മാരാറെ?
ബിസിനസ്സിനെ നിങ്ങൾ എന്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇമോഷൻസ് വിറ്റിട്ടാണ്, സുഖിപ്പിച്ചിട്ടാണ് അവർ ബിസിനസ് ചെയ്യുന്നതെന്ന് നിങ്ങൾ പറയുന്നു. എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? അപ്പൊ അഖിൽ മാരാർ പറയുകയാണ്, ലാലേട്ടന്റെ മുമ്പിൽ വെച്ച് തന്നെ ഏറ്റവും സുഖിപ്പിക്കൽ അവാർഡ് ഇവർക്ക് കിട്ടിയതാണ്. സോ പലരെ ഇവിടെ സുഖിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, അതുകൊണ്ട് പറഞ്ഞതാണ്, അതുപോലെ തന്നെ ഒരു എന്റർപ്രണർ ആയിരുന്നിരിക്കെ എന്ന് പറയുന്നത്. അപ്പോഴേക്കുമാണ് നമ്മൾ ഡി എഫ് കെ ഇടപെടുന്നത്. ശോഭ ഒരു ദിവസം ഈ പുരുഷനെ, റിയാസ് പറഞ്ഞ ഒരു സ്ത്രീയെ എങ്ങനെ ആക്ഷേപിക്കുന്നതാണ്, അപ്പോൾ ഒരു പുരുഷനെ പരമചെറ്റ നാറി എന്ന് നിങ്ങൾ വിളിച്ചു, അത് എന്തിനു വേണ്ടിയായിരുന്നു ഒരു പുരുഷനെ വിളിച്ചത്? അപ്പോൾ ശോഭ പറയുകയാണ്, ഞാൻ ആ വിളിക്കുന്നതിന് മുന്നേ എന്നെ മോശമായി ഒരുപാട് പറഞ്ഞിരുന്നു, പക്ഷേ ഞാൻ ഈ വിളിച്ചതിന് ശേഷം തെറ്റാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ മാപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാദര പറയുകയാണ്, എന്തുകൊണ്ടൊരു സ്ത്രീ അങ്ങനെ അല്ല, അപ്പം നമ്മുടെ ഫിറോസിനോട് പറയണം പുരുഷൻ എന്ന് പറയാൻ പാടില്ല. അപ്പം നാദരടുത്ത് തിരിച്ചു നോക്കിയാണ്, അപ്പം നേരത്തെ സ്ത്രീ എന്ന് എതിർഭാവം വക്കീൽ പറഞ്ഞതോ? അപ്പം അത് കുഴപ്പമില്ലേ, ആ അങ്ങനെയാണെങ്കിൽ ഇനി വ്യക്തി എന്ന് പറയുക എന്ന് പറയാണ്. 5:25 ആവുന്നു, ഡി എഫ് കെ പറയാണ്, ആദ്യം മുതൽക്ക് തന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഓരോരുത്തരെയും വിളിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പം റിയാസ് പറയാണ്, സീസൺ തുടങ്ങിയപ്പോൾ തന്നെ ശോഭയുടെ ബിസിനസ്സിനെ കുറിച്ച് പല രീതിയിലുള്ള ഡിഫമേഷനാണ് മാരാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാരാർ പറയുന്നത്, ഇവരുടെ ബിസിനസ് എന്താണെന്ന് എനിക്കറിയില്ല, ഈ ഹൗസിനുള്ളിൽ നിലനിൽക്കുന്ന ശോഭ പുറത്തും ഇങ്ങനെ തന്നെ ആയിരിക്കും ഒറിജിനാലിറ്റിയിൽ എന്നാണ് ഞാൻ പറഞ്ഞത്, വേറെ ഒന്നുമല്ല. അപ്പോൾ അടുത്ത് നാദര പറയാണ്, ഗെയിം കളിക്കുന്നതിനനുസരിച്ച് പുറത്ത് എങ്ങനെ അങ്ങനെ എങ്ങനെ നിങ്ങൾക്ക് പറയാൻ എന്ത് അധികാരമാണ്, ഇത് എങ്ങനെ നിങ്ങൾക്ക് വാല്യൂ ചെയ്യാൻ പറ്റും? അപ്പോൾ ശോഭ പറയാണ്, സെറീനയും അനുവും ഒഴികെ ഇവിടെ ആർക്കും ക്വാളിറ്റി ഇല്ലെന്ന് ഈ മാരാർ പറഞ്ഞു. അത് എന്തിനങ്ങനെ പറഞ്ഞു, നമുക്കൊന്നും ഒരു ക്വാളിറ്റി ഇല്ലേ? മാരാർ പറയണം, എൻ്റെ അമ്മ, വൈഫ്, മക്കൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഉണ്ടെന്ന് ഞാൻ പറയുന്നത് ബാക്കിയുള്ളവർ അതിശേപിച്ചിട്ടില്ല. അപ്പോൾ ഡി എഫ് കെ പറയണ്ട്, പ്രൗഡോടുകൂടി അവാർഡ് വാങ്ങിയ ആളാണ് ഇവർ, ആ ഒരു സുഖിപ്പിക്കൽ അവാർഡ് കൂടെ നിൽക്കുന്നവർ സുഖിപ്പിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് പ്രശ്നമല്ലെന്ന് ഇപ്പോൾ അവർക്ക് എന്താണ് പ്രശ്നം? അപ്പോൾ അഖിൽ മാരാർ, ഞാൻ പറയുന്ന കേൾക്കണം കോടതി എന്നെല്ലാം കുറേ നേരം നിന്ന് സംസാരിക്കണം. നാദര പറയണം, താൻ പുറകിൽ പോയി നിൽക്കൂ. അപ്പോൾ പറയണം, ഞാൻ ഇവിടെ പോയി പുറകിൽ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ കേസില്ല, ഞാൻ പറയുന്നത് കേൾക്കണം, കേസ് തീരണം. അപ്പോൾ പറയണം, ഒരു രീതിയിലും നിങ്ങൾ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല, പോയി പൂളിച്ചാടൂ, പോയി പൂളിച്ചാടും, നിങ്ങൾക്ക് ശിക്ഷ തരുവാണ്. ഇല്ല, ഞാൻ പൂളിച്ചാടില്ല മാഡം, എന്നെ എന്ത് ചെയ്യും? ഞാൻ പൂളിച്ചാടില്ല മാഡം, നിങ്ങൾ എന്നെ എന്ത് ചെയ്യും? അവസാനം നാദര പറയാണ്, ശോഭ അവിടെ പോയി പിറകി പോയിരിക്കെ, പൂളിൽ പോയി ചാടും ശോഭ, അല്ല പൂളിപ്പോയി ചാട് മാരാറെ. അങ്ങനെ മാരാർ അവസാനം പൂളിപ്പോയി ചാടുന്നു. മാരാറിൻ്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷെ മാരാർ പൂളിച്ചാടാതെ പറയുന്ന യാതൊരുവിധ കാര്യങ്ങളും ഞാൻ കേൾക്കുന്നതല്ല. അങ്ങനെ അടുത്ത ഡി എഫ് കെ പറയാണ്, അതിനുശേഷമാണ് ഓറഞ്ച് കൊടുത്തപ്പോൾ ഇവിടെ വാങ്ങിച്ചത്, എന്തിന് വാങ്ങിച്ചു? അപ്പോൾ അനുവും റിനീഷ് ഞങ്ങളുടെ മാരാർ കോപ്പോസ്റ്റായിട്ട് പറയണം, നമ്മളാർക്കും വാദി പറയുന്നതെന്നല്ല, പക്ഷേ ഇന്നലെ പറഞ്ഞത് ഒട്ടും ശരിയായില്ല. അപ്പോൾ ജുനൈസ് അതിനടുത്ത് ഇങ്ങനെ ഇടപെടുകയാണ്. അപ്പോൾ മാരാർ പറയണം, ഇവ എന്തിനാണ് പറയുന്നത്? അപ്പോൾ അനു പറയാണ്, ഞാൻ ഇവിടെ അയാൾക്ക് എന്താ പറയുക, ആ ഒരു സമയത്ത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ മാരാർ പറയുന്നത് തെറ്റായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അനുവിന് ശിക്ഷ കൊടുക്കണം, പോയി അവിടെ പറകിൽ നിൽക്കുക. ജുനൈസ് പോയി പൂളിച്ചാട്, ഭയങ്കര അലപ്പം വിളിയും ബഹളമൊക്കെ ആവുന്നു, നാദര അനുസരിക്കുന്നില്ല. അപ്പോഴാണ് നാദര നിങ്ങൾ പോയി പൂളിച്ചാട് പൂളിച്ചാടെന്നുള്ള കാര്യം പറയുന്നത്. ദെൻ നമ്മുടെ അവരൊക്കെ പോയി പൊളിച്ചാടുന്നു. അതിനുശേഷമാണ് അഖിൽ മാരാർ പറയുന്നത്, ശോഭയും പിന്നീട് ശോഭയായിട്ട് സീനാവുന്നു, ശോഭയെടുത്തും പൊളിച്ചാടാൻ പറയുന്നു. അപ്പോഴാണ് റനീഷ് എടുത്ത് കാര്യം ചോദിക്കുന്നത്. അപ്പം ഞാൻ ആർക്കും സാക്ഷി പറയുന്നതല്ല, പക്ഷെ അന്നേരം പറഞ്ഞ ടോൺ ശരിയല്ലായിരുന്നു. പക്ഷെ മുൻപ് ഇതുപോലെ ഇമോഷണൽ ആയിട്ട് ബിസിനസ് നടത്തുന്നു എന്നുള്ള കാര്യം പറഞ്ഞത് ശോഭയെക്കുറിച്ചല്ല, ശോഭയാണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ശോഭയല്ല ഉദ്ദേശിച്ചത് എന്നെടുത്ത് പറഞ്ഞിരുന്നു. സോ അതെനിക്ക് വ്യക്തമായിട്ടൊരു ധാരണയുള്ള കാര്യമാണ്. അപ്പം മാരാർ പറയുന്നത്, വ്യക്തിഹത്യ ഞാൻ അവളെ ചെയ്തിട്ടില്ല, ഇന്നലെ നടന്ന കേസ്, ആ കേസ് എഴുതിയതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടന്നത്. അപ്പോൾ അതിന് മുമ്പുള്ള പരാതി എന്താണെന്ന് ചോദിക്കുക കോടതി, അത് ന്യായമാണ് കേട്ടോ. അപ്പം വിഷ്ണു അതിനിടയ്ക്ക് വാദി പ്രതി എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ ജുനൈസിനടുത്ത് ശിക്ഷ കൊടുക്കുന്നു. വീണ്ടും മാരാർ പറയാണ്, ഇവൾ കരഞ്ഞു എപ്പോൾ വേണമെങ്കിലും അവൾക്ക് കരയാം. അവൾ അന്നേരം ആ ടാസ്ക് ചെയ്ത് കഴിഞ്ഞ ആഴ്ച ബി ബി ഹോട്ടൽ ടാസ്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം ആ രജിത് കുമാറിൻ്റെ മുമ്പിൽ അവൾ ഭയങ്കരമായിട്ട് ചിരിച്ച് കളിച്ച് കോമാളി ആയിട്ട് നിന്നിട്ട് സാഗറിൻ്റെ സൂര്യ കണ്ണീർ പൂവിൻ്റെ കവളിൽ തലോടി പാട്ട് കേട്ടപ്പോൾ അവൾ കരഞ്ഞു. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും അവൾക്ക് കരയാം. അപ്പോൾ ശോഭ പറയാണ്, റനീഷ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് കുഞ്ഞില്ലാത്തതിന് വിഷമം ആലോചിച്ച് ഞാൻ കരഞ്ഞു പോയി. അപ്പോൾ നാദർ പറയാണ്, നേരിട്ട് ഇപ്പോൾ കോടതി കേസെടുക്കുന്നു, ഒരു ആളുടെ ഇമോഷനെ നിങ്ങൾ കളിയാക്കി, അയാൾ പറയുന്നത് അത് അഭിനയമാണെന്ന് നിങ്ങൾ പറഞ്ഞു, എന്ത് അധികാരമാണ് നിങ്ങൾക്കുള്ളത്? അപ്പോൾ മാരാർ പിന്നെ ഒന്നും രക്ഷയില്ല, ഒരു പിടിയില്ല. അപ്പോൾ മാറാം, ഞാൻ ട്രിഗർ ചെയ്യും, ഞാൻ അയാളുടെ ഇമോഷനെ അറ്റാക്ക് ചെയ്യും, അതൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നവരെ ഈ ഹൗസിൽ നിൽക്കാവും, അല്ലാത്തവർ വെളിയിൽ ഇറങ്ങിപ്പോട്ടെ എന്ന് മാരാർ അവസാന തന്ത്രം പറയുന്നു. ദെൻ ശോഭ പറയാണ്, ഈ വ്യക്തി ഇങ്ങനെയാണ് തെളിയിക്കണമെന്ന് എനിക്കുണ്ടാകുന്നു. ഇപ്പം എല്ലാവരും കണ്ടല്ലോ, ഇങ്ങനെയാണ് അഖിൽ മാരാർ. വൈകുന്നേരം 6:20 1,50,00,000 സ്ത്രീകളെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് ഇവളിങ്ങോട്ടേക്ക് വന്നതെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ കരുതിയത് ഇങ്ങനെ അല്ലായിരുന്നു. അയ്യോ എൻ്റെ പൊന്നു കോടതി, എന്നെ അങ്ങ് വിട്ടേക്ക് കോടതി. അപ്പോൾ റിയാസ് പറയുന്നത്, താങ്കൾ പറയുന്നത് തെറ്റാണ്. അപ്പോൾ നാദർ പറയുന്നത്, സൈലൻസ്, ഒരു മനുഷ്യനും കേൾക്കുന്നില്ല. അപ്പോൾ റിയാസ് പറയുന്നത്, കേരളത്തിലെ വിവരമില്ലാത്ത സമൂഹം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ മാരാർ പറയുകയാണ്, കേരളത്തിലുള്ള ആൾക്കാർക്ക് വിവരമില്ലെന്നാണ് അതേ പ്രിയപ്പെട്ട വക്കീല് പറയുന്നത്. അപ്പോൾ നാദർ പറയുന്നത്, അഖിൽ മാരാർ കൂടുതലാണ് ഇപ്പോൾ അഖിൽ മാരാർ അതിൻ്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ ജഡ്ജിയെ ഉമ്മ വയ്ക്കുന്നുണ്ട് ഇങ്ങനെ ഫ്ലൈങ് കിസ്. അപ്പോൾ നമ്മുടെ നാദർ പറയുന്നത്, അഖിൽ മാരാറാണ് ഇവിടെ സുഖിപ്പീര് കാണിക്കുന്നത്, ശോഭയാണെന്ന് കോടതിക്ക് തോന്നുന്നില്ല. അങ്ങനെ കാണുന്നത് കൊണ്ട് ഗാർഡൻ ഏരിയയിൽ നിങ്ങൾ പോയി, നിങ്ങളുടെ കോടതി അടുത്ത് വിധി വരെയാണ്,
ഗാർഡൻ ഏരിയയിൽ നിങ്ങൾ 3 തവണ കൈപൊക്കി നടക്കുക. ശോഭയ്ക്ക് നീതി കിട്ടിയതായി കോടതി അംഗീകരിക്കുന്നു. അഖിൽ മാരാറിനെതിരെ ശിക്ഷയും നടപടിയും സ്വീകരിക്കുന്നു. അങ്ങനെ ശോഭയുടെ കേസ് ജയിക്കുകയാണ്. ശോഭയുടെ അപാധി ജയിക്കുകയാണ് ഈ കേസിൽ. രാത്രി 8:30 ആവുന്നു. മാരാറും വിഷ്ണുവും സെറീനയും ജുനൈസും റിയാസും നാദറയും എല്ലാവരും കൂടി നമ്മുടെ അനിയനും ഒക്കെ ആയിട്ട് നമ്മുടെ ഗാർഡൻ ഏരിയയിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് മാരാർ പറയുന്നത്, ആക്ച്വലി ഞാൻ പുറത്ത് പറഞ്ഞ കേസുണ്ടല്ല, ഞാൻ പറഞ്ഞത് ഞാൻ ഈ ഇങ്ങനത്തെ ചീള പരിപാടി കണ്ടിട്ടേ ഇല്ല, അതിനേക്കാളും നല്ലത് എനിക്ക് ലുല്ലുമാളി പോയി തുണി വെക്കുന്നതാണ്. അപ്പോൾ ആള് നാല് കൂടാൻ വേണ്ടിയിട്ടില്ല ഇവിടെ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുണി വെക്കുന്നു എന്നാണ്. ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഒരു തൊടവരെ ഇങ്ങനെ ഒന്ന് മുണ്ട് ഫുൾ ഇട്ടിരുന്ന തൊടവരെ ഇങ്ങനെ ഒന്ന് പൊക്കുന്നു. പൊക്കുമ്പോഴാണ് നമ്മുടെ അപ്പൊ എല്ലാവരും ഒന്ന് ചിരിക്കുന്നു, അതായത് കാര്യമെടുക്കാം. അപ്പൊ റിയാസ് പറയാണ് അവിടെ ഒരു പെൺകുട്ടി ഇരിക്കുകയാണ്. അപ്പൊ ആ പെൺകുട്ടിക്ക് അത്ര അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പൊ നിങ്ങൾ എന്തായി കാണിച്ചത് മാരാർ? അപ്പോഴത്തേക്കാണ് മാരാർ പറയുന്നത്, ഏ അങ്ങനെ ഒന്നും തോന്നത്തൊന്നുമില്ല, നിനക്ക് അങ്ങനെ അൺകംഫർട്ടബിൾ ആയി ഫീൽ ചെയ്തു? ആ എനിക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ പറയണം, ആഹാ കൊള്ളാം, അങ്ങനെയാണെങ്കിൽ ഞാൻ വിഷ്ണുവിനെ പോലെ ഇവിടെ നിക്കലോട്ടോണ്ട് നടക്കട്ടെ, കുഴപ്പമില്ല. അപ്പൊ സാറിനെ പറയാണ്, അത് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞതാണല്ലോ ബോഡി ഷോ കാണിച്ചത്, അത് നീ എന്തിനു പറയാൻ പോയത്? നിനക്കെന്ത് അവനെടുത്ത വസ്ത്രത്തിന് അധികാരം പറയാൻ പോയത്? നിനക്കെന്തോന്നാണ് അധികാരം ഉള്ളത്? അപ്പൊ നാദ്ര പറയാണ്, എടോ താൻ തുണി പൊക്കി കാണിക്കുന്നു, ഇതൊക്കെ എന്താണ് കാര്യങ്ങൾ? അപ്പം മാരാർ പറയുന്നത്, ആഹാ ഇത് കൊള്ളാം, ഞാനൊരു കാര്യം ചെയ്യാം, ഷർട്ടും കൂടെ വരാം. അങ്ങനെ മാരാറുള്ള ഷർട്ട് ഊരിയിരുന്നു, നിന്റെ അടുത്ത് കൂടെ ഊടിട്ടാ. എടോ താൻ എന്താണോ ഈ കാണിക്കുന്നത്, താനല്ലേ കുറച്ച് നേരം മുമ്പ് അങ്ങനെയാണ് ഇങ്ങനെയാണ് കേരളത്തിലെ സ്ത്രീകൾ അവർ കാണും ഇവർ കാണും. അപ്പൊ തനിക്കിപ്പോ ഒരു കുഴപ്പമില്ല, തന്റെ വീട്ടുകാർ കാണുന്നതല്ലേ, മക്കൾ കാണുന്നതല്ലേ, ഒരു കുഴപ്പമില്ല, ഞാൻ മുണ്ടും കൂടെ ഒരു നടക്കട്ടെ. അപ്പൊ വിഷ്ണു നടന്ന പോലെ ആവില്ല, താൻ എന്തോ ചെയ്യടോ, താൻ തുണിയൂരി കാണിച്ചു കഴിഞ്ഞാൽ ആളുകൾ നോക്കും. ആ അത് തന്നെ ഞാനും പറഞ്ഞോളൂ, ഇവിടെ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ആളുകളും നോക്കും, അതേ ഞാൻ പറഞ്ഞോളൂ. അപ്പം ജുനൈസ് ഷർട്ടും കൂടെ വരുമ്പോൾ ജുനൈസ് പറയുന്നത്, ഡേർട്ടി ഗെയിം, എന്ത് വൃത്തികെട്ട ഗെയിമും കളിക്കാൻ നിങ്ങളെ കൊണ്ട് അറിയാമെന്നാണ് നിങ്ങളിവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വമ്പനടി ഇതൊന്നും അല്ല, വമ്പനടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്, നല്ല തർക്കം നടക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് സെറീന ഷൗട്ട് ചെയ്യുന്നു നമ്മുടെ മാരാറിൻ്റെ അടുത്ത്, നിങ്ങൾ എന്താണ് ഈ കാണിച്ചെന്ന് നോക്കുമ്പോൾ മാരാറിൻ്റെ അടുത്ത് മാരാർ തിരിച്ച് ദേഷ്യപ്പെടുന്നു. അതിനിടയ്ക്ക് അനിയമിതൻ ഏർപ്പെടുന്നു. അങ്ങനെ ആകെ സീനാണ്. 8:45 ആവുന്നു. മിഥുൻ പറയുന്നത്, ദിവസം ഒന്നാം ദിവസം മുതൽക്ക് ഞാനിവിടെ മസാജ് ചെയ്യുന്നുണ്ട്, എന്നെ ഇവിടെ മസാജ് ചെയ്ത് തരുന്നുണ്ട്. താൻ ഈ സെറീനെ എടുത്ത് അങ്ങനെ എനിക്ക് മസാജ് ചെയ്ത് തരരുതെന്ന് പറയുമ്പോൾ എൻ്റെ ഇമേജിനെയാണ് അത് ബാധിക്കുന്നത്, നിൻ്റെ ഇമേജിനെ. അപ്പോൾ സെറീന പറഞ്ഞു, അതെ അനിയൻ്റെ ഇമേജിനെ തന്നെയാണ് ബാധിക്കുന്നത്. അപ്പം അഖിൽ മാരാർ പറയുന്നത്, അപ്പം നീ വിഷ്ണു നിന്നെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞ സമയത്ത് ലാലേട്ടൻ്റെ മുമ്പ് വെച്ച് നിന്നെ ഇമിറ്റേറ്റ് ചെയ്തപ്പോൾ അത് നിനക്ക് പ്രശ്നമില്ലേ? അത് ഇമിറ്റേറ്റ് ആണ് ചെയ്യുന്നത്, അല്ലാതെ എന്നെ അവിടെ കളിയാക്കിയെന്നല്ല, അത് ഞാൻ ആ രീതിക്ക് എടുക്കുന്നുള്ളൂ. അങ്ങനെ പറയുന്നു. അപ്പം നീ ഒന്ന് പോടേ, ഇങ്ങനെ നിൽക്കണം. അപ്പോഴേക്കും താൻ ആരോടോ എൻ്റെ അടുത്ത് പോകാൻ പറയാം, ഞാൻ പോവില്ല. അപ്പോൾ സെറീന പറയുന്നത്, ചേട്ടൻ കുറച്ചുകൂടി മാനണ്ട്, നീ പോണേ എന്നുള്ള രീതിക്കാണ് മാരാർ നിൽക്കുന്നത്. അപ്പം നിൻ്റെ അടുത്ത് നീ പച്ചക്കള്ളമാണ് എടുത്ത് പറയുന്നത്, പച്ചക്കള്ളം എന്ന് പറഞ്ഞുകൊണ്ട് മാരാർ നിൽക്കുന്നു. അപ്പോഴേക്കും സെറീന, താൻ എന്തിനാണോ ഷൗട്ട് ചെയ്യുന്നത്, എന്തിനാണ് ഷൗട്ട് ചെയ്യുന്നത്? അങ്ങനെ ആകെ മൊത്തം അവിടെ ഒരു അടിപിടി നടക്കുന്നു. 9:40 ആകുമ്പോൾ ജുനൈസ് പോയി കിച്ചണിൽ റിനോഷുണ്ട്, അനിയനുണ്ട്, ശോഭയുണ്ട്. ഈ കാര്യം പറയുന്നു, പരസ്യമായിട്ട് മുണ്ട് പൊക്കി കാണിച്ചു, സെറീനയെ മുണ്ട് പൊക്കി കാണിച്ചു. അപ്പൊ ശോഭ പറയാണ്, എന്റെ പൊന്നെ, എന്നിട്ട് നിങ്ങൾ പ്രതികരിക്കാതിരുന്നോ? നിങ്ങളൊക്കെ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് പ്രതികരിക്കാതെ? ഇതിനകത്ത് ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളെ വെക്കാൻ പറ്റുവാണ് ബിഗ് ബോസ് ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കുകയാണ്. 11:35 ആകുന്നു. ജുനൈസിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ കാണിക്കുന്നു, കേക്ക് മുറിക്കുന്നു, എപ്പിസോഡ് കഴിയുന്നു. പ്ലസ്സിൽ കാണിച്ചത് നമ്മുടെ റിനോഷ് ബാധിക്കുന്ന കേസാണ്. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. ഇനി മാരാർക്ക് നെഗറ്റീവ് ആവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ബിഗ് ബോസ് പ്രേക്ഷകർ എന്നുള്ള രീതിക്ക് കാണുവാണെന്നുണ്ടെങ്കിൽ മാരാർക്ക് ഒരു നെഗറ്റീവും ഇല്ല, കാരണം ഹിന്ദിയൊക്കെ ഇതിൻ്റെ അപ്പുറത്ത് നടക്കും. പക്ഷേ മലയാളി, അയ്യോ നമ്മൾ മലയാളികൾ എന്നുള്ള രീതിക്ക്, ഞാനിപ്പോൾ മാരാറിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നല്ല, എനിക്ക് അതിൻ്റെ ഒരു കാര്യമില്ല. എന്നിരുന്നാലും എനിക്ക് അവിടെ മാരാർ ചെയ്ത തെറ്റി തന്നെയാണ്, പക്ഷെ അതിനെ രൂക്ഷമാക്കി ഒരു കണ്ടൻറ്റാക്കി മാറ്റുന്ന മറ്റ് മത്സരാർത്ഥികൾ കളിക്കുന്നതും ഗെയിമാണ്, മാരാർ ചെയ്തതും ഒരു ഗെയിമാണ്. അപ്പോൾ ആ ഒരു രീതിക്ക് കാണുക, കാരണം ഇത് ബിഗ് ബോസ് ആണ്, ഈ ജസ്റ്റ് ആൻ എൻ്റർടൈൻമെൻറ് ഷോ. ഇതിനെയൊന്നും വലിയ കാര്യങ്ങളാക്കി മാറ്റേണ്ട കാര്യങ്ങളൊന്നുമില്ല. മിഥുനും മാരാറും കൂടെയായിട്ട് നല്ലൊരു യുദ്ധമാണ് ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നത്. നാദ്ര ഒരു സൂപ്പർ ജഡ്ജിയാണ്, പറയാതിരിക്കാൻ നിവർത്തിയില്ല. അടിപൊളിയായിട്ട് ഇന്നത്തെ ടാസ്ക് ഹാൻഡിൽ ചെയ്തു. നാളെ ഈ എന്താവുന്നതൊക്കെ നമുക്ക് നോക്കി അറിയാം. എന്തായാലും വീട്ടിൽ വന്ന ഈ ചലഞ്ചസ് 5 ദിവസമാണുള്ളതെന്നാണ് അറിഞ്ഞത്. നമുക്ക് നോക്കാം, അവരിനി പോകുമ്പോൾ വീണ്ടും പഴയതുപോലത്തെ അവസ്ഥയിലാവോ, എന്തെങ്കിലും മാറ്റം വീട്ടിന് വരുമോ എന്ന്. ജസ്റ്റ് കഴിഞ്ഞ ചലഞ്ചസ് വന്ന പോലെ അല്ല, നല്ല മാറ്റമുണ്ട്. ഇനി എന്താവും നമുക്ക് കാത്തിരുന്നതിനെ കാണാം. അപ്പോൾ നാളെ രാവിലെ ഞാൻ ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.